സൂറത്തു സൽസല. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം. ഉപകാരപ്പെടുമെന്ന് തോന്നുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം, ലിങ്ക് അയച്ചു കൊടുക്കാം. ഇൻഷാല്ലാ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മറ്റ് സൂറത്തുകളൊക്കെ ഇതുപോലെ കാണാവുന്നതാണ്. നമുക്ക് സൂറത്ത് സ്ക്രീനിൽ നൽകാം. സൽസല. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. സൽസല. സൽസല എന്ന പദത്തിന്റെ അർത്ഥം ഭൂമി കുലുങ്ങുക എന്നാണ്. ഇപ്പൊ ഇദാ സുൽസിലത്ത്, കുലുക്കപ്പെട്ടാൽ, അൽ അർദ് ഭൂമി, ഹുരിക്കത്തിൽ ഖിയാമത്ത് നാളിനു വേണ്ടി ഭൂമി കുലുക്കപ്പെട്ടാൽ, സിൽസലഹ ആ ദിവസത്തെ ഒരു കുലുക്കൽ, സാധാരണ ഭൂമി കുലുക്കുന്നത് പോലെ കുലുക്കം പോലെ അല്ല, അന്നത്തെ ഭൂമി കുലുക്കും. അത് ആ അതിന്റെ ഗൗരവത്തോട് യോജിച്ചൊരു കുലുക്കമായിരിക്കും. അഹ്റജത്തിൽ അർദു, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ഖിയാമത്ത് നാള് അതിന്റെ ഗൗരവത്തെ കുറിച്ചാണ് ഈ സൂറത്തിന്റെ പരാമർശം. ഇതിലെ മെസ്സേജ്, ഇതിലെ സന്ദേശം, ഖിയാമത്ത് നാള് അതിഭയാനകമാണ്. അന്ന് മനുഷ്യൻ നന്മയും തിന്മയും ഒക്കെ ചെയ്തത് പൂർണാർത്ഥത്തിൽ അറിയുകയും ബോധ്യപ്പെടുകയും അത് അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അന്നേക്ക് നന്മ ചെയ്താൽ നന്മ അനുഭവിക്കാം, തിന്മ ചെയ്താൽ തിന്മ അനുഭവിക്കാം, അതുകൊണ്ട് നന്മ ചെയ്യാം. ഇതാണ് മെസ്സേജ്. അഖ്റജത്തിൽ അർലു അഥ്ഖാലഹ. അഖ്റജത്തിൽ അർലു അന്നത്തെ മറ്റൊരു സവിശേഷതയാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള മറ്റൊരു സവിശേഷതയാണ്. അഖ്റജത്തിൽ അർലു, ഭൂമി പുറത്തേക്ക് കൊണ്ടുവരും. അർലു ഭൂമി, അഖ്റജ പുറപ്പെടുവിക്കുക, പുറത്തേക്ക് കൊണ്ടുവരിക. അഥ്ഖാലഹ അതിന്റെ ഭാരങ്ങളെ, സിത്തൽ അസ്കാൽ അതിന്റെ ഭാരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ളതൊക്കെ ഭൂമി പുറത്തേക്ക് കൊണ്ടുവരും. നിധികളും ഉള്ളിലെ മറവിട്ട് കിടക്കുന്ന മനുഷ്യരെയൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും. തുസിർ ജലാലൈനി കുനൂസഹ വ മൗതഹ ഫ അൽഖത്ഹ അലാ ളഹരിഹ, എല്ലാം പുറത്തേക്ക് കൊണ്ടുവരും. ഖാലൽ ഇൻസാനു മാലഹ, അന്ന് മനുഷ്യൻ ചോദിക്കും, കാല ഇവിടെ ചോദിക്കുക, മാലഹ ഇതിനെന്തു പറ്റി, ഇതെന്ത് പറ്റി, ഭയങ്കര അത്ഭുതാണല്ലോ എന്നർത്ഥം, ഭയങ്കര ഭയാനകതയാണല്ലോ. ഇൻകാറിൽ തിൽക്കൽ ഹാലത്ത്, ഇതെന്താ സംഭവിച്ചത് എന്ന് പറയാം. അതാണ് മാലഹ, എന്തു പറ്റി. യൗമ ഇതിൻ, അന്ന് തുഹദ്ദിസ് ഭൂമി സംസാരിക്കും, അഖ്ബാറഹ അതിന്റെ വിവരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തഫ്സീർ, തുഹദ്ദിസു അഖ്ബാറഹ തുഖ്ബിറു ബിമാ അമില അലൈഹ മിൻ ഖൈരിൻ വശരിൻ, എന്റെ മോള് നിസ്കരിച്ചവൻ ഇന്നാലിന്നവൻ നിസ്കരിച്ചിട്ടുണ്ട്, ഇന്നാലിന്നവൻ സദുക്ക ചെയ്തിട്ടുണ്ട്, ഇന്നാലിന്ന നന്മ ചെയ്തിട്ടുണ്ട്, ഇന്നാലിന്ന തിന്മ ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഭൂമി വിളിച്ചു പറയും, എല്ലാം അന്ന് ഭൂമി വിളിച്ചു പറയും. ആ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ്, റബ്ബ് അള്ളാഹു ഔഹ അങ്ങനെ നിർദ്ദേശം നൽകി, വഹയ് നൽകി ലഹ ഭൂമിക്ക്, എല്ലാം വിളിച്ചു പറയാൻ നിർദ്ദേശം കൊടുത്തു, അപ്പൊ അത് ഭൂമിയെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് അന്ന് എന്താ സംഭവിക്ക, യൗമ ഇതിൻ അന്ന്, യസ്ദുറുന്നാസു അസ്താത, ജനങ്ങളൊക്കെ അങ്ങനെ പലതായിട്ട് പിരിയാൻ തുടങ്ങും. യസ്ദുറുന്നാസു അസ്താത്ത, ശബ്ദത്തെ അസ്താത്ത് മുതഫറിഖീൻ, എന്റെ തഫ്സീർ, യസ്ദുറുന്നാസു യൗമൈദീൻ യസ്ദുറുന്നാസു യൻസറിഫൂന മിൻ മൗഖിഫിൽ ഹിസാബ്, ഹിസാബ് കഴിഞ്ഞിട്ട് അവർ പിരിഞ്ഞു പോകും. അസ്താത്തൻ മുതഫറിഖീൻ, വിഭാഗമായിട്ട് മുതഫറിഖൈനി എന്നും പറയാം.
നല്ലവര് സ്വർഗത്തിലേക്ക്, മോശപ്പെട്ടവര് നരകത്തിലേക്ക്. വലത് കൈയിൽ കിതാബ് കിട്ടിയവർ സ്വർഗത്തിലേക്ക്, ഇടത് കൈയിൽ കിതാബ് കിട്ടിയവർ നരകത്തിലേക്ക്. ലിയുറൗ അഅ്മാലഹും, അവരുടെ അമലുകളുടെ പ്രതിഫലം കാണാൻ. ലിയുറൗ, കാണപ്പെടാൻ. അഅ്മാലഹും, അവരുടെ അമലുകൾ, അമലുകളുടെ പ്രതിഫലം കാണപ്പെടാൻ. ഫമൻ യഅമൽ, ആരാണോ ചെയ്തത്, മിസ്ഖാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം, മിസ്ഖാൽ അളവ്, ഭാരം, മിഖ്ദാർ, ആരാണോ എന്ത് ചെയ്തത്, ഒരു അണുമണി തൂക്കം, സിനത്തു നംലത്തിൻ, ഒരു ഉറുമ്പിന്റെ അളവ്, സഹീറത്തൻ, ചെറിയ കാര്യം, നംലത്തിൻ സഹീറത്തിൻ, ചെറിയ ഉറുമ്പിന്റെ ആ അളവ് തൂക്കം, അത്രയെങ്കിലും ഒരു നന്മ, ഖൈറൻ, ഒരു നന്മ ആരാണോ ചെയ്തത്, യറ സവാബഹു, അതിന്റെ പ്രതിഫലം അവൻ കാണും. ഇനി വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ, എത്ര ചെറിയ തെറ്റുകളാണ് ചെയ്തതെങ്കിലും, ഷറൻ, തിന്മ ചെയ്താലും, യറഹു, അത് കാണും. അതുകൊണ്ട് തിന്മയെ അവഗണിക്കരുത്, ചെറുതല്ലേ എന്ന് കരുതി ചെയ്യരുത്. നന്മയെ അവഗണിക്കരുത്, ചെറുതല്ലേ എന്ന് കരുതിയിട്ട് ചെയ്യണം. ഇങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടത്. ഈ മെസ്സേജാണ്, ഈ ഒരു സന്ദേശമാണ് ഈ സൂറത്തിൽ നിന്ന് നൽകുന്നത്. സൂറത്തു സൽസല, ഇത്തരം സൂറത്തുകൾ നിരന്തരം പാരായണം ചെയ്യുകയും ആ ബോധം നമ്മുടെ മനസ്സിനും ജീവിതത്തിനും പകർന്നു കിട്ടുകയുമാണ് ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.